നമസ്കാരം. സുരേഷ് ഗോപിയുടെ മുഖം കാണുമ്പോൾ തന്നെ ഇപ്പോൾ തൃശ്ശൂരുകാർക്ക് കട്ട കലിപ്പാണ്. പിന്നെ തമ്മിത്തല്ലിക്കാൻ നോക്കുന്നത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. മോദിയോട് പരിഹാരം ഉണ്ടാക്കാൻ പറയാനുള്ള വകതിരിവെങ്കിലും സുരേഷ് ഗോപി ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരിൽ പലരുടെയും വോട്ടുകൾ അടുത്ത പ്രാവശ്യം കിട്ടാതെ വരും. അതായത് കിട്ടിയ അധികാരത്തിനെ ധാർഷ്ട്യം വെച്ച് ജനങ്ങളെ പുച്ഛിക്കാനാണ് സുരേഷ് ഗോപി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതായത് അയാൾ തന്നെ തന്റെ കിട്ടിയ അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രധാന തുറുപ്പ് ചീട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അധികമായി പ്രസംഗിച്ച് LDF സർക്കാർ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചേക്കുന്ന ജലബോംബാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്. ഇതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഇരട്ടത്താപ്പുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇന്ത്യ മുന്നണിയിലുള്ള സ്റ്റാലിനെയും പിണറായി സഖാവിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള നരേന്ദ്രമോദിയുടെ പുതിയ അടവാണ് സുരേഷ് ഗോപി ഉടപിടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി സംബന്ധിച്ച വിഷയത്തിൽ ഇടപെടൽ നടത്തുവാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് തമിഴ്നാട് സർക്കാരിനെയും കേരള സർക്കാരിനെയും തമ്മിലടുപ്പിക്കുന്ന ഒരു അവസരവും കേന്ദ്രം പാഴാക്കുകയില്ല എന്നതാണ് ഒരു വസ്തുത. അതിനുവേണ്ടി കേന്ദ്രം ഉപയോഗിക്കുന്ന ഒരു കീ കൊടുത്ത പാവയാണ് നമ്മുടെ പാവപ്പെട്ട തൃശൂർ ജനത ജയിപ്പിച്ചുവിട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 2021 ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഡാമുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിലുള്ള ഭയാശങ്കകൾ ഒഴിവാക്കുന്നതിനും പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണെങ്കിലും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് ഒരു വസ്തുത. ഈ ഒരു വസ്തുത നിലനിൽക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ വെച്ച് BJP അരാഷ്ട്രീയവാദികളും എല്ലാം കൂടി ചേർന്ന് മുല്ലപ്പെരിയാർ വിഷയം എടുത്തിട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. സംഭവം ഇവർക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ പറയുന്നതാണ് ശരിയെന്നുള്ളത് സ്ഥാപിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പറാട്ട നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇതിന് പിന്നിലുള്ള പ്രധാന അജണ്ട ഇന്ത്യ മുന്നണിയിലെ സ്റ്റാലിനെയും പിണറായി വിജയനെയും ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത്. പിന്നെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇന്നലെ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന പറയുന്ന ഒരു വലിയ സമ്മർദ്ദം, ഇന്നും താൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്കിന്റെ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും, പൊട്ടിയാൽ ആരുത്തരം പറയും, കോടതികൾ ഉത്തരം പറയുമോ, കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നത് ഉത്തരം പറയുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ പറഞ്ഞ സുരേഷ് ഗോപിയുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള പ്രതികരണം സുരേഷ് ഗോപിക്ക് ആരെങ്കിലും ചൊല്ലിക്കൊടുത്ത് പറയിച്ചതാണോ എന്നറിയില്ല. എന്തായാലും കേരള സർക്കാരിനെയും സ്റ്റാലിനെയും തമ്മിൽ പിടിക്കാനുള്ള ഈ ഡയലോഗ് അടി ബഹുഗേമമെന്ന് തന്നെ പറയാം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അതിഗംഭീരമായിട്ടും മനോഹരവുമായിട്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. പൊന്നു സുരേഷ് ഗോപി, നിങ്ങൾ ഈ നന്മമര കളിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെന്ന് തെളിയിക്കാൻ മറ്റൊരുപാട് പ്രവർത്തികൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാനാണ്. അല്ലാതെ സ്വയം നന്മമരം പ്രഖ്യാപിച്ച് നാറിയ രാഷ്ട്രീയം കളിക്കാതിരുന്നു കൂടി.